വെൽക്കം ടു നീ ഫിം വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ യാത്ര കണ്ടാലോ. നമ്മൾ ജമ്മിൽ നിന്ന് ഇവിടേക്ക് ടാക്സിക്ക് വന്ന് വരുന്ന വഴി ഒരു 9 കിലോമീറ്ററുള്ള ടണലൊക്കെയും കണ്ടു കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയേക്കണേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം എത്തിയേക്കാണ്. രാവിലെ ഒരു 5:30 ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ് കാശ്മീർ. ഫുള്ളും ഫോഗാണ് കേട്ടോ. നമ്മൾ ശ്വാസം വിടുമ്പോഴടക്കം നമ്മുടെ വായിന്ന് പുക വരാണ്. നമ്മളിവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. നമ്മള് കാലി വണ്ടിയിലാണ് പോകുന്നത്, അതായത് ഷെയറിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയിൽ പോവാണേ. 3000 രൂപയാണ് പറയുന്നേ. പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കുറെ യൂണിയൻ ഉണ്ട്. ആ യൂണിയൻ കാരണം കൊണ്ട് അവിടെ റേറ്റ് കൂടുതലൊക്കെയാണ് പറയണേ. ഈ പുള്ളി നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത് 3500 രൂപയാണ്. ഞാനത് 3000 രൂപയ്ക്കാണ് ഉറപ്പിച്ച്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ശ്രീനഗറിലേക്ക് ഒരാൾക്ക് 1200 രൂപയാണ് ഷെയറിംഗ് ഇതിൽ പറഞ്ഞത്. ഇന്ന് രാവിലെ 800 രൂപ പറഞ്ഞിട്ടുള്ളൂ. വില പേശ്രേനനുസരിച്ച് 500 രൂപയ്ക്കൊക്കെ കിട്ടും. ബാക്ക് സീറ്റാണെങ്കിൽ വില വീണ്ടും കുറയും. പിന്നെ ഞാൻ കംഫർട്ടായിട്ട് പോകാതെ വെച്ചത് മെഹനൻ്റെ കൂടെ ഉണ്ട്. ഈ പുള്ളിയാണ് നമ്മളെ ഡ്രൈവർ. നാം യൂനസ്. ഏയ് ഹായ് കറോ മേരെ വ്ളോഗ്മെ. ഇരുട്ടാണ്, നമുക്ക് പോവാം. നമ്മള് ഗൂഗിളിൽ നോക്കുമ്പോ ഇവിടുന്ന് വെറും 3.5 മണിക്കൂർ കാണിക്കുള്ളൂ. പക്ഷെ എത്തുമ്പോ 5 മണിക്കൂർ 6 മണിക്കൂർ പിടിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോഗാണ്. അത്രയും പതുക്കെ പോണേ, 20 കിലോമീറ്ററിലൊക്കെ പോകുന്നേ. കാരണം ഈ ഫോഗിലാണ് ഇവര് വണ്ടി ഓടിക്കുന്നത്. ആണ് ഇവരുടെ ഒരു ശ്രദ്ധിച്ച് ഓടിക്കണ പുള്ളി. നമ്മളിതേ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. നല്ല രീതിയിൽ ഉറങ്ങി. ഞാൻ കൂർക്കം വലിച്ചുറങ്ങി. എൻ്റെ കൂർക്കം വലി കിട്ടി ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റു സത്യിട്ടു ഉള്ള കാര്യം. ഇവിടുത്തെ ഫുഡിൻ്റെ രീതി കണ്ട, ഇതിങ്ങനെ മടങ്ങാം, ഇതിങ്ങനെ എടുക്ക, മുക്ക കഴിക്കാം. ഈ ഒരു ഏരിയ തന്നെ കാണുമ്പോഴില്ലേ, നമ്മുടെ ഹിമാചൽ കട്ട് തന്നെ ഉണ്ട്. ഈ ഒരു റോഡും കാര്യങ്ങളും ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കാണുമ്പോൾ തനി ഹിമാചൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിനി ഈ വഴി നേരെ പോകണം. നമ്മളിപ്പോൾ നാസ്രി ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണേ. കാശ്മീർ പോകുന്ന വഴിയാണ്. ഈ ടണല് 9 കിലോമീറ്ററാണ് കേട്ടോ കവർ ചെയ്യുന്നത്. കിട്ടില്ല ടണല്. ഞങ്ങള് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. നന്നായി ഉറങ്ങിയില്ലേ, നല്ല ഉറക്കം ഉറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയ വിളിച്ച. അപ്പോ യുനസ് ബായ്, താങ്ക് യു അബി, ബിൽക്കുൽ മീറ്റ് കരേ. ഓക്കെ. ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഒടുക്കത്തെ തണുപ്പ്. നമുക്ക് 11:53 ട്രെയിൻ എന്ന് തോന്നുന്നു. ഞാൻ വന്ന ടാക്സിയില് ആ ടാക്സി തന്നെ ശ്രീനഗർ ഇറക്കും. അതിന് റേറ്റ് ഒന്നും ഇല്ല, സെയിം റേറ്റിൽ തന്നെ ഇറക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത്. ഇവിടെ ഒരു ജാൻവരി ഒക്കെ ആകുമ്പോൾ സ്നോയ്ക്ക് വന്നു തുടങ്ങുന്നതാണ് പറഞ്ഞത്. അവിടെ കണ്ട എല്ലാം കൊഴിഞ്ഞു തുടങ്ങി. ഇനി സ്നോയുടെ ടൈം എത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്നോ പെയ്യാം എന്നാണെന്നുള്ളത് പറയണേ. വെൽവെറ്റിൻ്റെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിൽ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം നോക്കണം. ഇതിപ്പോൾ എല്ലാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് ശ്രീനഗർ പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി ആംബിയൻസ് കിട്ടോ, സൂപ്പർ. ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 90 രൂപയുള്ളൂ, അതായത് 45 ഒരാൾക്ക്. അപ്പോൾ ഇവിടെ ബാഗൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇയാള് അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരാ. എങ്ങനെയുണ്ട് റെയിൽവേ സ്റ്റേഷൻ? ഇതുപോലത്തെ ഒരു ട്രെയിൻ ആണ് കേട്ടോ. മെമു ആണ്. നമ്മളെല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തി പോണേ. സ്നോഫാൾ ഒന്നും പെയ്തിട്ടില്ല. സ്നോഫാൾ ഒക്കെ ജാൻവരി ആവും. പെയ്യുമ്പോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഇടിച്ചു കയറാൻ വേണ്ടി തിക്കും കൂട്ടി നിൽക്കാണ്. നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഇടിച്ചു കയറാം. ഇവിടെ 2 സൗത്ത് ഇന്ത്യൻ സിറ്റി കിട്ടിയിട്ടുണ്ട് ചെന്നൈക്കാര്. ദൈവമേ എത്തി. നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഉള്ളിലിരുന്നു. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. ഇതിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടും. ഫുള്ളും തിരക്കായി, എല്ലാവരും തിരക്കായി. ഇതിൻ്റെ ഉള്ളിൽ അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല മേന്,
മെഹന എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്, ഈസ് നിങ്ങളെ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുത്. തറയിട്ട് എന്താ മെഹന അങ്ങനെ പറയണേ? ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, അറിയില്ല. ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് നിസ്സാര പരിപാടി എന്നാണ് ഒരുപാട് ആൾക്കാരുടെ വിചാരം. പക്ഷെ മെഹനുവിന് അറിയാതെ കഷ്ടപ്പാടാണ്. മെഹനുവിന്റെ നാളെ കൊണ്ടാണ് എല്ലാ സത്യം. അസ്സലാമു അലൈക്കും. പോകുന്ന വഴി തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയ, ഈ ഫ്രെയിമിൽ നിന്ന് നോക്കിയ ഒരു തിയേറ്ററിലിരുന്ന് കാണുന്ന ഒരു ഫീലിംഗ് ആണ്. അതാണ് അടിപൊളിയാണ് കേട്ടോ. ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കുറച്ചൊക്കെയും സ്നോഫാള് ജാൻവരി ഫെബ്രുവരി മാസത്തിൽ വീഴുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്നോഫാൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പോകുന്ന വഴികളെല്ലാം ഫോഗ് നിറഞ്ഞു നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫോഗ് കുറച്ചുണ്ടായുള്ളൂ, ഇപ്പം ഫോഗ് കൂടി 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 ഇരിക്കുന്നുണ്ട്. അടിപൊളി ഏരിയ ആണ്, എന്ത് രസമാണ് പറയുക. എനിക്കിവിടെ കുറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുക. ഈ പുള്ളി മലയാളത്തിൽ സംസാരിച്ചു കേട്ടോ, മലയാളം വേറെ നമുക്ക് പോകുന്ന വഴി മൊത്തത്തിൽ കാണാൻ പറ്റും. നമ്മുടെ നെൽകൃഷിയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് മറ്റേ വൈക്കോലൊക്കെ ആക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി സ്നോഫാളൊക്കെയും കഴിഞ്ഞിട്ടാണ് അടുത്ത കൃഷി ചെയ്തിട്ടുള്ളൂ. ഒരു യാത്രക്കൊടുവിൽ നമ്മൾ ശ്രീനഗർ എത്താൻ പോകുന്നു. മെഹനു മെഹനു തണുപ്പുണ്ടല്ലേ, ഉള്ളിയിൽ ഹീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്, ട്രെയിനിൻ്റെ ഉള്ളിയിൽ ഹീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തണുപ്പുണ്ട് ശ്രീനഗർ, നല്ലൊരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ശ്രീനഗർ പുറത്തേക്ക് വന്നു റെയിൽവേ സ്റ്റേഷൻ്റെ. നേരെ തന്നെ കാണുന്നത് ഒരു വലിയൊരു റോഡാണ് കേട്ടോ. അവിടേക്കും കാണുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇനി ഇപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ വിറയ്ക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ഹോട്ടലിലേക്ക് ഇവിടുന്ന് ഒരു 19-20 മിനിറ്റ് ഉള്ള മാക്സിമം 5 കിലോമീറ്റർ. അതെടുത്താ ഇത് ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ് കേട്ടോ, അടിപൊളി ജെ ആൻഡ് കെ പോലീസിൻ്റെ കിട്ടിലൻ വണ്ടി ഈ സൈഡിൽ. ഇതെല്ലാർത്തും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല ക്ലൈമറ്റ്, സൂപ്പർ ക്ലൈമറ്റ്, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ്, നല്ല ഭംഗിയുണ്ട് കാണാം. നമ്മളിവിടെ വന്നപ്പോൾ പോലീസ് ഓഫീസർ ജെ ആൻഡ് കെ പോലീസ് ആളുടെ ചാഷ ആളുടെ വീഡിയോ കേൾക്കാൻ പറഞ്ഞു. ആളെ ഫ്രണ്ടിലാണ് കേട്ടോ, ജെ ആൻഡ് കെ പോലീസ് ഫ്രണ്ടിലി. അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറി ഹോട്ടലിലേക്ക് എത്തും. ഇപ്പം 300 രൂപയാണ്, 12 കിലോമീറ്ററൊക്കെ പറയണേ. ആർക്കറിയാം എൻ്റെ ബെഡ്റൂം പോലെയുള്ളത് ഫുള്ള് കവേർഡായിട്ട്, റൂം മൊത്തം കവേർഡാ, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ബ്രോ ഞാൻ വിളിച്ചത്, ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് കാണണേ. ഇതാണല്ലേ, ഓക്കെ ഓക്കെ. അങ്ങനെ ഇതേ നമ്മൾ റൂമിൽ അവസാനം എത്തി, കിട്ടിയിലൻ റൂം. പിന്നെ എല്ലാവർക്കും അറിയാം ഈ തണുപ്പുള്ള സ്ഥലത്ത് ഇതുപോലത്തെ റൂം തന്നെയാണ്. ഹിംബയ്യയുടെ വീട്ടിലും പോയപ്പോഴും ഇതുപോലത്തെ റൂം തന്നെയാണ്. ഇതേ അടിപൊളി ബാത്റൂം കേട്ടോ കിട്ടിയിലൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരത്തെ പരിചയപ്പെട്ട ഒരു വ്യക്തിയിൽ അവനാണ് ഈ റൂമെല്ലാം സെറ്റ് ചെയ്തത്. പുള്ളീനെ ഞാൻ കോണ്ടാക്ട് നമ്പർ അവൻ തരാണെങ്കിൽ ഞാൻ എന്തായാലും ഇട്ടാം. പുള്ളീനെ കോണ്ടാക്ട് ചെയ്തു, കാരണം ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. സത്യമാണ്, പുള്ളി എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വില കുറഞ്ഞ് ഇത്രയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇത്ര വിലയോട് നിങ്ങൾക്ക് കൂടുതൽ വില ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ പുറത്തേക്കുള്ള ഒരു വ്യൂ ഇതാണ്. ഇവിടേക്ക് ഇനി സ്നോ വരാൻ നിൽക്കാണ് കേട്ടോ, ഇപ്പോൾ ഓഫ് സീസണാണ്. വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ടു മാർച്ച് വരെ ഓഫ് സീസണാണ്, അതായത് സ്നോഫാൾ വരുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാർ താഴത്തേക്കും മലയുടെ താഴത്തേക്ക് പോവും. നമ്മൾ മലയാളികൾ ഇവിടേക്ക് കയറി വരും, നമ്മൾ ഭ്രാന്തന്മാരാണെന്നാണ് അവരുടെ വിചാരിച്ചത്. ലൈക്ക് നമ്മൾ സ്നോയിൽ അതോടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നു. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ അവരുടെ പുക പോകുന്നുണ്ട് ആയത്. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ കിട്ടില്ലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ മെഹനുദേ മെഹനുവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞേ. ടാറ്റാ, ബൈ ബൈ, സീ യു.